വാനരശല്യം മൂലം വീടിന് പുറത്തിറങ്ങാനാവാത്ത ഇടുക്കി പൂപ്പാറ നിവാസികൾ കൂട്ടത്തോടെ എത്തുന്ന വാനര സംഘം വീടുകളിലും കൃഷിയിടങ്ങളിലുമൊക്കെ വ്യാപകമായ നാശമാണ് ഉണ്ടാക്കുന്നത്. പൂപ്പാറ പെട്രോൾ പമ്പ് മേഖലയിലെ വീടുകൾക്ക് നേരെയാണ് കുരങ്ങുകളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഓട് തകർത്ത് വീടിനുള്ളിൽ കടക്കുന്ന വാനരന്മാർ അരിയും പലചരക്ക് സാധനങ്ങളും എടുക്കും, വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കും. കഴിഞ്ഞ ഒരു വർഷമായി മേഖലയിൽ കുരങ്ങ് ശല്യത്തിന് ഒരു കുറവുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജോലിക്ക് പോയിട്ട് വീട്ടിൽ മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് പാചകം ചെയ്തു വെച്ച ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ. പലരും പാത്രത്തിന് മുകളിൽ വലിയ കല്ലുകൾ വെച്ച ശേഷമാണ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത്. പിന്നെ വിസിൽ എടുത്ത് അടിക്കും, അടിക്കുമ്പോൾ അതുങ്ങൾ പോകും. വീട്ടിലുണ്ടെങ്കിൽ ശല്യമില്ല, നമ്മളെവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണ് വലിയ ശല്യം ചെയ്യുന്നത്. പോയിട്ട് വന്നു കഴിഞ്ഞാൽ സാരിയെല്ലാം വലിച്ചു കീറി ഭയങ്കര ശല്യം ചെയ്യും, കിടക്കാനൊന്നും പറ്റത്തില്ല. നല്ല അടച്ചുറപ്പുള്ള വീട് പലർക്കുമില്ല, അതും വാനരന്മാർക്ക് വീട് കൊള്ളയടിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. ആണ് വെറുതെ എല്ലാം വരും, നാ ഒറ്റയ്ക്കായിരിക്കും, എനിക്ക് ആരും ഇല്ല സാറേ, നാനാതായിരിക്കേ. ഇങ്ങനെ എന്തും നാളെ കളിക്കത്തുക്കെല്ലാം പോണോ, എന്തെങ്കിലും പോണോ, എതിനേ ആരും ഒന്നിനെ കണ്ടിക്ക് മാറ്റാങ്ക. കൃഷിയിടത്തിലേക്ക് കടക്കുന്ന കുരങ്ങന്മാർ ഏലച്ചെടികൾ പൂർണ്ണമായും നശിപ്പിക്കും. ചെടികളുടെ തണ്ട് പറിച്ച് നീര് കുടിക്കുന്നതാണ് രീതി. ഇതോടെ കർഷകരുടെ വർഷങ്ങളുടെ അധ്വാനം ഇല്ലാതാകും. ഗ്രാമപഞ്ചായത്തിലും വനം വകുപ്പിലും വിവരം അറിയിച്ചിട്ടും പ്രതിരോധ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിൻ എസ് രാജു ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ജെയിൻ, ആ ആളുകളുടെ ആ വീട്ടമ്മമാരുടെയൊക്കെ ശബ്ദത്തിലുണ്ട് എത്രത്തോളം പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ടെന്ന്. ഇത് ഈ ഇടയായിട്ടുണ്ടായതാണോ ഇവരുടെ ഈ ശല്യം ഈ രീതിയിൽ? ആര്യ, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പടാപ്പാട് പെടുന്ന മലയോരത്തുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ് ഈ ചൂണ്ടിക്കാട്ടുന്നത്, ഈ വന്യജീവി ശല്യം എന്നുള്ളത്. കാട്ടാനകളും പുലികളൊക്കെ വല്ലപ്പോഴും ആണ് ഇറങ്ങുന്നതെങ്കിൽ ഈ കുരങ്ങന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ വാനരന്മാർ എപ്പോഴും എല്ലാ സമയത്തും ജനവാസ മേഖലയിലേക്ക് എത്തുകയും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പൂപ്പാറ മേഖലയിലെ ആളുകളുടെ ഒരു പ്രശ്നം ഇതാണ്. ഒരു വീടിനുള്ളിൽ പാചകം ചെയ്തു വെച്ച ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ജോലിക്ക് പോയി മടങ്ങി വന്നു കഴിയുമ്പോൾ വിശപ്പോടുകൂടിയായിരിക്കുമല്ലോ ആളുകൾ ഭക്ഷണം വീട്ടിലേക്ക് എത്തുക. അപ്പോൾ അവർ വീട്ടിൽ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ കൃഷിനാശം, വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിൽ നിന്നോ മാവിൽ നിന്നോ ഒന്നും അവർക്ക് ലഭിക്കാത്ത അവസ്ഥ. കൃഷി, ഏലം, അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളുമാണ് ഈ മേഖലയിലുള്ള ആളുകൾ. സാധാരണക്കാരാണ് അന്നത്തിന് വേണ്ടി തൊഴിലിനിറങ്ങുന്നവർ. അപ്പം ഈ ഇത്രയും ഒരു പ്രയാസം അവരുടെ ഈ വീട്ടിലെ ഭക്ഷണത്തിനെ പോലും ബാധിക്കുന്നു, തൊഴിലിടങ്ങളെ ബാധിക്കുന്നു. ഈ വനംവകുപ്പിനെ ഒന്നും ഇത് അറിയിച്ചില്ലേ? അവരൊക്കെ എന്താ പറയണത്? വനം വകുപ്പിനെ നാട്ടുകാർ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. കാരണം ഈ ജനജീവിതം അത്രത്തോളം ദുസ്സഹമാണ്. ഈ വീടിൻ്റെ ഓടുമേറ്റം വീടുകളാണ് കൂടുതലും ഉള്ളത്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. വീട് പൊളിച്ച്, വീടിൻ്റെ ഓട് പൊളിച്ചാണ് ഈ വാനരന്മാർ വീടിനകത്ത് ഇറങ്ങുന്നത്. അതിനുശേഷം നാട്ടുകാർ ചോർച്ച, മഴ പെയ്യുമ്പോൾ ചോർച്ചയായി, ചോർച്ചയെ തുടർന്ന് വീടിന് മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടു. പക്ഷേ ആ ഷീറ്റും കീറിക്കൊണ്ട് വീണ്ടും ഈ ശല്യം തുടരുകയാണ്. ഈ പ്രശ്നം വനം വകുപ്പിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയതാണ്. പക്ഷേ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. കാരണം ഒന്നോ രണ്ടോ കുരങ്ങുകളെ മാത്രം മാറ്റിയാൽ പോരാ, പിന്നെ കുരങ്ങുകളെ പിടികൂടുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഈ കുരങ്ങന്മാർ എത്തുന്നുമില്ല. എത്തുമ്പോൾ കൂട്ടത്തോടെ എത്തും, രണ്ടോ മൂന്നോ ദിവസത്തിനിടയിൽ ഇടയ്ക്കാണ് എത്തുന്നത്. ഏത് സമയത്താണ് ഈ കുരങ്ങന്മാർ കൂട്ടത്തോടെ എത്തുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലുള്ള ആളുകൾ. ഈ കുരങ്ങ് ശല്യം കാരണം സംസ്ഥാനത്ത് ആത്മഹത്യ പോലും ഉണ്ടായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവമുള്ള, വളരെ ജനജീവിതം വളരെ സങ്കീർണമാക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ആര്യ, ശരി ജെയിം.